പുതുപ്പാടി വിൻസെൻഷൻ ജൂബിലി ധ്യാനകേന്ദ്രമൊരുക്കുന്ന വചന ശുശ്രൂഷ ജൂബിലാത്തയിലേക്ക് യേശുനാമത്തിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നാം ദൈവവചനത്തിലൂടെ മനസ്സിലാക്കിയ കാര്യം, നമ്മുടെ ഉള്ളിൽ വെറുപ്പ് വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടായിരുന്നിട്ട് ക്ഷമിക്കാതിരിക്കുമ്പോൾ അത് വലിയ നഷ്ടത്തിന് കാരണമായിത്തീരും എന്ന് മനസ്സിലാക്കി. ഈ ദിവസം കർത്താവിൻ്റെ വചനം നമ്മെ നയിക്കുന്നത് മറ്റൊരു പുത്തൻ അറിവിലേക്കാണ്. അത് യേശു നാമത്തിൽ നാം ക്ഷമിക്കുകയാണെങ്കിൽ അത് ഏറെ അനുഗ്രഹത്തിന് കാരണമായിത്തീരും എന്നുള്ളതാണ്. നാം ക്ഷമിക്കുമ്പോൾ, പ്രത്യേകിച്ച് യേശു നാമത്തിൽ ക്ഷമിക്കുമ്പോൾ, അത് കൂടുതൽ ദൈവ അനുഗ്രഹത്തിന് കാരണമായിത്തീരുന്നു. ദൈവവചനം പ്രഭാഷകന്റെ പുസ്തകം 1:2 കർത്താവിൻ്റെ വചനം നമ്മോട് പറയുക, സഹോദരങ്ങളോട് നാം ക്ഷമിക്കുമ്പോൾ ദൈവവും നമ്മോട് ക്ഷമിക്കും. അതേ വചനം തന്നെ വീണ്ടും മത്തായിയുടെ സുവിശേഷം 14:14 യേശു പറയുന്നു, മറ്റുള്ളവരുടെ പാപങ്ങളും കുറവുകളും നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. ദൈവം നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. ഒന്നാമത്തത് വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം 19:29 ദൈവവചനം നമ്മോട് പറയുന്നു, എൻ്റെ നാമത്തെ പ്രതി ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ പിതാവിനെയോ മാതാവിനെയോ മക്കളെയോ വയലുകളെയോ പരിത്യജിക്കുന്ന ഏതൊരുവനും 100 ലഭിക്കും, അവൻ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും. കർത്താവിൻ്റെ വചനം പറയുന്നത് യേശു നാമത്തെ പ്രതി എന്ത് നിങ്ങൾ പരിത്യജിച്ചോ അതിന് 100 പ്രതിഫലമുണ്ട്. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം, യേശു നാമത്തെ പ്രതി പരിത്യജിക്കുന്ന എല്ലാത്തിനും പ്രതിഫലമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയെ യേശു നാമത്തിൽ നാം അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാൽ, ആ വ്യക്തിയോടെ ഈശോയെ പ്രതി നമ്മൾ വിട്ടുകൊടുത്താൽ ക്ഷമിച്ചാൽ അതിനും പ്രതിഫലമുണ്ട് എന്ന് നാം മനസ്സിലാക്കിയിട്ടിരിക്കുന്നു. വീണ്ടും മത്തായിയുടെ സുവിശേഷം 10:42 ഈ യേശു നാമത്തിൻ്റെ വില ഒന്നുകൂടി ഈശോ വ്യക്തമാക്കുന്നുണ്ട്. 42 ഈ ചെറിയവരിൽ ഒരുവന് ശിഷ്യനെ എന്ന നിലയിൽ ഒരു പാത്രം വെള്ളമെങ്കിലും കൊടുക്കുന്നവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ദൈവവചനം അവിടെ പറയുന്ന കാര്യം, പച്ച വെള്ളമാണെങ്കിലും കുഴപ്പമില്ല, യേശു നാമത്തിൽ എന്ന് പറഞ്ഞ ഈശോയുടെ ശിഷ്യൻ എന്ന നിലയിൽ നീ കൊടുത്താൽ നിനക്ക് പ്രതിഫലമുണ്ട്. അപ്പോൾ എത്ര നിസാരമായ കാര്യമായിക്കൊള്ളട്ടെ, യേശു നാമത്തിൽ ചെയ്യുമ്പോൾ അവിടെ വിലയുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയോട് യേശു നാമത്തിൽ നാം ക്ഷമിച്ചാൽ അതിന് വലിയ വിലയുണ്ട് എന്നാണ് വിശുദ്ധ പത്രോസ്ലിഹ തൻ്റെ ലേഖനത്തിൽ നമ്മെ പഠിപ്പിക്കുക. 4 പത്രോസ്ലിഹ എഴുതിയ 1 14:14 ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ മഹത്വത്തിൻ്റെ ആത്മാവ് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. ക്രിസ്തുവിൻ്റെ നാമനിമിത്തം നീ വേദനിക്കപ്പെട്ടാൽ, ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി നിനക്ക് പേടിയേൽക്കേണ്ടി വന്നാൽ, അത് നിനക്ക് അനുഗ്രഹത്തിന് കാരണമായിത്തീരും എന്ന ദൈവവചനം നമ്മോട് പറയുക. ഒരുപക്ഷെ നമ്മെ വേദനിപ്പിക്കുന്ന വ്യക്തികൾ യേശുവിനെ പ്രതി ആയിരിക്കില്ല നമ്മെ പീഡിപ്പിക്കുക. നമ്മെ വേദനിപ്പിക്കുന്ന വ്യക്തികൾ അവരുടെ കുറവുകൾ മൂലമായിരിക്കാം നമ്മെ വേദനിപ്പിക്കുന്നത്. ചിലപ്പോൾ നമ്മളുടെ നേട്ടത്തിലുള്ള അസൂയ നിമിത്തമായിരിക്കാം. കാരണം എന്തുമായിക്കൊള്ളട്ടെ, ആ വ്യക്തി എന്ത് കാരണത്താൽ നമ്മെ പീഡിപ്പിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഈശോയെ പ്രതി നമ്മൾ ക്ഷമിച്ചാൽ നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി തരും. ക്ഷമിക്കാനുള്ള എല്ലാ ഇടങ്ങളിലും ഒരു വേദന ഉണ്ടാവുമല്ലോ. നമ്മെ വേദനിപ്പിച്ച വ്യക്തികളോടാണല്ലോ നാം ക്ഷമിക്കേണ്ടത്. അപ്പോൾ ക്ഷമിക്കുമ്പോൾ യേശു നാമത്തിൽ ക്ഷമിച്ചോളൂ. അത് ഇരട്ടി അനുഗ്രഹത്തിന്, ദൈവചനം പറഞ്ഞതുപോലെ 100 അനുഗ്രഹത്തിനും നിത്യജീവനും കാരണമായി തീരും. അപ്പോൾ യേശു നാമത്തിൽ നമുക്ക് ക്ഷമിക്കാൻ പഠിക്കാം. യേശു നാമത്തെ ക്ഷമിക്കുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്ന് ദൈവവചനത്തിലൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്നാമതായി നാം മനസ്സിലാക്കുന്ന കാര്യം, യേശു നാമത്തിൽ നാം ക്ഷമിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുന്ന അനുഭവം ഉണ്ടാവും. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 7:50 7 ഭാഗത്ത് വിശുദ്ധ സ്തേഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട് മരിക്കുന്ന രക്തസാക്ഷിയായി മാറുന്ന ആ ഭാഗത്താണ്. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞ് കൊല്ലാനായി
ഇതാ ജനക്കൂട്ടം മുഴുവൻ അവനെ മുട്ടുമേ നിർത്തി കല്ലുകളെടുത്ത് എറിയാൻ പോവുക. ഈശോയെ പ്രസംഗിച്ചു, ഈശോയിൽ വിശ്വസിച്ചു എന്നതിൻ്റെ പേരിൽ ഇതാ സ്റ്റെഫാനോസ് മരിക്കാൻ പോവുക. അങ്ങനെ മരിക്കാൻ പോകുമ്പോൾ ആളുകൾ കല്ലുകൾ, വലിയ പാറക്കല്ല് വലിച്ചെറിയുമ്പോൾ, അതുകൊണ്ടിട്ട് തലയും ശരീരമാസകലവും വേദനിക്കുമ്പോൾ സ്റ്റെഫാനോസ് സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി ഇപ്രകാരം പ്രാർത്ഥിക്കുക, ദൈവമേ ഇവര് ചെയ്യുന്നത് എന്തെന്ന് ഇവർക്കറിയില്ല, ഇവരോട് ക്ഷമിക്കണേ, ഇവരനുഗ്രഹിക്കണേ. നാം കാണുന്നുണ്ട് കുരിശില് ഈശോ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയത്. സ്തേഫാനോസ് അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വചനം പറയുന്നു. 54-ാമത്തെ വാക്യം, സ്വർഗം തുറക്കപ്പെടുന്നത് അവൻ കണ്ടു, മാലാഖമാര് ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. പ്രിയപ്പെട്ടവരെ, യേശു നാമത്തിൽ നമ്മെ വേദനിപ്പിക്കുന്നവരോട് നാം ക്ഷമിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം ഇതാ, സ്വർഗം നമ്മുടെ മേൽ തുറക്കപ്പെടും. നമ്മെ അനുഗ്രഹിക്കാനായി സ്വർഗം തുറക്കപ്പെടും, ശക്തിപ്പെടുത്താനായി മാലാഖമാര് ഇറങ്ങി വരുന്ന അനുഭവം ഉണ്ടാവും. ഒന്നാമത്തെ വലിയ നേട്ടം. രണ്ടാമത്തെ വലിയ നേട്ടം, സർവ ഐശ്വര്യങ്ങളും സ്വർഗം നമ്മുടെ മേൽ ചൊരിയും എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മെ വേദനിപ്പിക്കുന്ന, നമുക്ക് നഷ്ടം ഉണ്ടാക്കുന്ന വ്യക്തികളിൽ നിന്നായിരിക്കണമെന്നില്ല ദൈവം അനുഗ്രഹം ഒരുക്കുക. മറ്റു പലയിടങ്ങളിൽ നിന്ന് ഈശോയെ പ്രതി ആരോടെങ്കിലും നമ്മൾ ക്ഷമിക്കുമ്പോൾ, ഈശോയെ പ്രതി നമുക്ക് നഷ്ടങ്ങൾ വരുത്തിയ വ്യക്തിയോട് നാം വിട്ടുവീഴ്ച ചെയ്യുമ്പോൾ, മറ്റു പലയിടങ്ങളിൽ നിന്നായി ദൈവ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് പൂർവ യോസേപ്പിൻ്റെ ജീവിതത്തിൽ നിന്നാണ്. നമുക്കറിയാം യാക്കോബിൻ്റെ 12 മക്കളിൽ 11-ാമനായ ജോസഫ്, ജോസഫിനെ പിതാവ് കൂടുതൽ സ്നേഹിച്ചു എന്ന ഒറ്റ കാരണത്താൽ ബാക്കി 10 ചേട്ടന്മാർക്കും ജോസഫിനോട് അസൂയ തോന്നുക. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ അവൻ പിതാവിനാൽ കൂടുതൽ സ്നേഹിക്കപ്പെടുന്നു എന്നത് അസൂയയ്ക്ക് കാരണമായി തീരുക. അവൻ കണ്ട, നിഷ്കളങ്കനായ ജോസഫ് കണ്ട ചില സ്വപ്നങ്ങൾ ചേട്ടന്മാരോട് പറഞ്ഞപ്പോൾ അത് അവരിൽ കോപം കൂടുതൽ ജ്വലിപ്പിച്ചു. പിന്നീടുള്ള സംഭവമൊക്കെ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ ജോസഫിനെ ചേട്ടന്മാരെല്ലാവരും കൂടി ഇതാ ഒരു പൊട്ടക്കെണ്ടി തള്ളിയിടുക. ചേട്ടന്മാർക്ക് ഭക്ഷണവുമായിട്ട് അപ്പം പറഞ്ഞനുസരിച്ച് വന്നതാ ജോസഫ്, പക്ഷേ ഭക്ഷണവുമായി വന്നവനെ ഭക്ഷണമെടുത്തിട്ട് അവനെ പൊട്ടക്കെണ്ടില് ഭക്ഷണം കിട്ടാതെ ദാഹിച്ച് വലഞ്ഞ് അവൻ മരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മരുഭൂമിയിലെ പൊട്ടക്കെണ്ടിൽ ചേട്ടന്മാർ തള്ളിയിട്ടു, കൊല്ലാനായിട്ട് തള്ളിയിട്ടു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഈജിപ്തിലേക്ക് പോകുന്ന അടിമ കച്ചവടക്കാരെ കാണുമ്പോൾ ഈ ചേട്ടന്മാർ പറയുക, അവൻ അവിടെ കിടന്ന് ചത്തതുകൊണ്ട് നമുക്ക് എന്ത് ഗുണം, ഇവനെ ആ അടിമ കച്ചവടക്കാർക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പൈസയെങ്കിലും കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് പൊട്ടക്കെൻ്റിൽ നിന്ന് അവനെ പിടിച്ച് നേൽപ്പിച്ച് അവനെ അടിമ കച്ചവടക്കാർക്ക് വിൽക്കുന്നു. സ്വന്തം സഹോദരന് വില പറഞ്ഞ് വിൽക്കുന്ന ചേട്ടന്മാർ, ഒരിക്കലും പൊറുക്കപ്പെടാൻ പറ്റാത്ത തെറ്റാണ് ആ ചേട്ടന്മാർ ചെയ്യുക. പക്ഷേ പ്രിയപ്പെട്ടവരെ, ജോസഫ് തന്നോട് ഇപ്രകാരം ക്രൂരത ചെയ്ത തൻ്റെ സഹോദരങ്ങളോട് ദൈവനാമത്തിൽ ക്ഷമിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കുന്നത് പിന്നീടാണ്. ഈജിപ്തിലേക്ക് അടിമക്കച്ചവടക്കാരാൽ നയിക്കപ്പെട്ട ജോസഫ് അവിടെ ഈജിപ്തിൻ്റെ അധിപതിയായിട്ട് ഉയരുന്നത് നാം 41-ാമത്തെ അധ്യായത്തിൽ കാണുന്നുണ്ട്. ഈജിപ്തിന് അധിപതിയായിരിക്കുമ്പോൾ ഇതാ ലോകമെങ്ങും ക്ഷാമം കടന്നു വരുമ്പോൾ ഈ ജോസഫിൻ്റെ ചേട്ടന്മാർ തന്നെ അവർ ഭക്ഷണത്തിനായി ജോസഫിൻ്റെ അടുത്തേക്ക് വരിക. ഈ സ്വന്തം സഹോദരന്മാർ, തന്നെ അടിമയായിട്ട് വിറ്റവർ, തന്നെ കൊല്ലാൻ വേണ്ടി പരിശ്രമിച്ചവർ ഇതാ ഭക്ഷണത്തിനായിട്ട് വരുമ്പോൾ ഈജിപ്തിൻ്റെ അധിപതിയായിട്ട് നിൽക്കുന്ന ജോസഫിനെ വേണമെങ്കിൽ ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി ഇവരുടെ ശിരസറക്കാൻ വേണ്ടി. അവരെ പിടിച്ച് ജയിലിലടക്കണമെങ്കിൽ ജോസഫിന് ഒറ്റ വാക്ക് കൽപ്പിച്ചാൽ മതി. പക്ഷേ ജോസഫ് അത് ചെയ്യുന്നില്ല. പകരം ജോസഫ് താൻ ആരാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഈ സഹോദരന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്ന ഒരു വാക്യമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്യുക ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ജോസഫ് ഈ സഹോദരന്മാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുക, എന്നെ അടിമ കച്ചവടക്കാർക്ക് വിറ്റു എന്നതോർത്ത് നിങ്ങൾ വേദനിക്കേണ്ട. ജോസഫ് പറയുക, നമ്മെ ക്ഷാമകാലത്ത് ദൈവം സംരക്ഷിക്കാൻ വേണ്ടി ദൈവമാണ് ഈജിപ്തിലേക്ക് അയച്ചത്. ചേട്ടന്മാർ അവനെ അടിമയാക്കി വിറ്റതാണ് എന്നാണ് യാഥാർത്ഥ്യം എന്നിരിക്കെ, ജോസഫ് അതെടുക്കുന്നത് യഹോവ അനുവദിച്ചതുകൊണ്ട് സംഭവിച്ചതാണ് എന്നാണ്. യഹോവയാണ് ഇന്നും നാളെയും നാളെ കഴിഞ്ഞും ഈ ലോകത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാവുന്ന യഹോവ തൻ്റെ കുടുംബത്തെ ഈ ക്ഷാമകാലത്ത് സംരക്ഷിക്കാൻ വേണ്ടി തന്നെ ഈജിപ്തിലേക്ക് അയക്കുകയാണ് എന്നാണ് ജോസഫ് വിശ്വസിച്ചത്. അങ്ങനെ ദൈവകരങ്ങളിൽ നിന്ന് ആ വലിയ വേദനയും വലിയ ദുരന്തവും ഏറ്റുവാങ്ങിക്കൊണ്ട്
സ്വന്തം സഹോദരന്മാരോട് അവൻ ക്ഷമിക്കുന്നു. അതുകൊണ്ട് എന്തുണ്ടായി? അവൻ പോയിടത്ത് ദൈവം അവൻ്റെ കൂടെ ഉണ്ടായി. അടിമയായിട്ടാണ് അവൻ വിൽക്കപ്പെട്ടതെങ്കിലും അവൻ യജമാനനായി മാറി. അതൊരു കുടുംബത്തിൻ്റെ അല്ല, ഒരു ദേശത്തിൻ്റെ അല്ല, ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ അധിപതിയായി ദൈവത്താൽ അവൻ ഉയർത്തപ്പെട്ടു. ദൈവത്തെ പ്രതി ക്ഷമിച്ചോ, ദൈവനാമത്തെ ക്ഷമിച്ചോ. പ്രിയപ്പെട്ടവരെ, വചനം നമ്മെ പഠിപ്പിക്കുന്നു, സർവ ഐശ്വര്യങ്ങളും ദൈവം നമ്മുടെ മേൽ ചൊരിയും. മൂന്നാമതായി, നാം ആരോടെങ്കിലും ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മെ ഉപദ്രവിച്ച വ്യക്തിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം അവിടെ മാനസാന്തരങ്ങൾ ഉണ്ടാക്കും. നാം എല്ലാ വേദനകളും സഹനങ്ങളും, മറ്റുള്ളവർ നമ്മെ വേദനിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം, പരിശുദ്ധാത്മാവ് ഇല്ലാത്തതുകൊണ്ടാണ് ആ വ്യക്തികൾ നമ്മെ വേദനിപ്പിക്കുന്നത് എന്നാണ്. ഉദാഹരണത്തിന്, എന്നെ ഒരു വ്യക്തി, എൻ്റെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കുന്നു, ചീത്തവാക്ക് പറയുന്നുവെങ്കിൽ ഞാൻ മനസ്സിലാക്കേണ്ടത് എന്താ? പരിശുദ്ധാത്മാവല്ല, അശുദ്ധാത്മാവാണ് ആ സഹോദരനെ സഹോദരിയെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുക. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്താണ്? ഞാൻ എങ്ങനെ ആ സഹനം എടുക്കണം? ആ സഹനം കാഴ്ചവെച്ചുകൊണ്ട് ആ സഹോദരൻ സഹോദരി പരിശുദ്ധാത്മാവനാന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവനുള്ള അശുദ്ധാത്മാവ് നീങ്ങിപ്പോകാൻ, പാപത്തിൻ്റെ ബന്ധനം മാറിപ്പോകുവാൻ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഉപദ്രവിക്കുന്ന പിശാചിൻ്റെ ശക്തി അവനിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരും, അവിടെ മാനസാന്തരം ഉണ്ടാവും. ഇത് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ വിശുദ്ധയുണ്ട്, വിശുദ്ധ മരിയ ഗുരുവത്തി. ചെറുപ്രായത്തിൽ അലക്സാണ്ടർ എന്ന യുവാവ് പാപത്തിന് വേണ്ടി പ്രേരിപ്പിക്കുമ്പോൾ, തൻ്റെ ശുദ്ധത കൈമോശം വരാൻ താൻ സമ്മതിക്കില്ല എന്ന് വാശി പിടിച്ചതിൻ്റെ പേരിൽ, പുണ്യത്തിൽ തൻ്റെ ശരീരത്തെ, വിശുദ്ധിയിൽ തൻ്റെ ശരീരത്തെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ആ കുഞ്ഞു പെൺകുട്ടി കൊല്ലപ്പെട്ടു. അലക്സാണ്ടറിനാ പല പ്രാവശ്യം മാരകമായി പരിക്കേൽപ്പിക്കപ്പെട്ട അവൾ രക്തം മാർന്ന് മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ, ഇതാ വിശുദ്ധയായി ജീവിച്ചതിൻ്റെ പ്രതിഫലമായിരിക്കാം ഒരു വൈദികൻ അവളെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി, മരണത്തിന് വേണ്ടി ഒരുക്കാൻ വേണ്ടി ദൈവകൃപയാൽ എത്തപ്പെട്ടു. ആ വൈദികൻ അവളോട് ഒരു വലിയ ചോദ്യം ചോദിച്ചു. മരണക്കിടക്കയിൽ കിടക്കുന്ന, മരണത്തോട് മല്ലടിക്കുന്ന പെൺകുട്ടിയോട് അച്ഛൻ ചോദിക്കുക, നിന്നെ ഇപ്രകാരം കുത്തി പരിക്കേൽപ്പിച്ച അലക്സാണ്ടറിനോട് മോളെ നീ ക്ഷമിക്കുന്നു? നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് മരിയഗുരുവത്തിയുടെ മറുപടി. മരിയഗുരുവത്തി ഇപ്രകാരം പറഞ്ഞു, അലക്സാണ്ടറിനോട് ഞാൻ ക്ഷമിക്കുന്നു. ഈശോ ഒരു നാൾ അവനെ മാനസാന്തരപ്പെടുത്തും, അവൻ നല്ല ജീവിതത്തിലേക്ക് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടി ഈശോയോട് ഞാൻ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ക്ഷമിച്ച് പ്രാർത്ഥിച്ച ആ കുഞ്ഞു പുണ്യവതി ആ അലക്സാണ്ടറിനെ നേടിയെടുക്കുക തന്നെ ചെയ്തു. നമുക്കറിയാം, ഏറെ താമസിയാതെ തന്നെ സഭ അവളെ വിശുദ്ധിയാക്കി ഉയർത്തി. വിശുദ്ധിയാക്കി അവളെ പ്രഖ്യാപിക്കാൻ നേരത്തെ അമ്മ അസൂന്ത ആ കർമ്മത്തിൽ പങ്കെടുക്കുമ്പോൾ, ആ അമ്മയുടെ തൊട്ടു ചേർന്ന് മുട്ടിമേലായിരുന്ന് കണ്ണുനീരോടുകൂടെ കരങ്ങൾ കൂപ്പിക്കൊണ്ട് ഈ അലക്സാണ്ടറും ആ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുക. അലക്സാണ്ടർ അതിനു മുമ്പേ മാനസാന്തരപ്പെട്ട് ഒരു വിശുദ്ധ ജീവൻ നയിക്കുന്ന വ്യക്തിയായിട്ട് മാറിയിരുന്നു. നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഏതെങ്കിലും വ്യക്തി നമ്മെ ഉപദ്രവിക്കുമ്പോൾ, ആ വ്യക്തിയോട് ക്ഷമിച്ച് പരിശുദ്ധാത്മാവത്തിലേക്ക് കടന്നു വരട്ടെ, മാനസാന്തരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ വ്യക്തിയുള്ള തിന്മയുടെ ശക്തി പരാജയപ്പെടുക. തിന്മയുടെ ശക്തി പരാജയപ്പെട്ട് ആ വ്യക്തി മാനസാന്തരത്തിലേക്ക് കടന്നു വരിക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും വ്യക്തിയെ കൊണ്ട് നമ്മെ വേദനിപ്പിക്കുന്ന പിശാചിന് ആ വേദനയുടെയും സഹനത്തിൻ്റെയും പുറകിലുള്ള പദ്ധതി ഇതാണ്. നാം ആ വേദനയെ ഓർത്ത്, സഹനത്തെ ഓർത്ത് നമ്മെ വേദനിപ്പിക്കുന്ന വ്യക്തിയോട് വെറുപ്പ് വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കണം. അങ്ങനെ നമ്മെ വേദനിപ്പിക്കുന്ന വ്യക്തിയോട് വെറുപ്പ് വിദ്വേഷം നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ, നമ്മിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ദൈവകൃപ നഷ്ടമാവും. നമ്മൾ ദൈവത്തിൽ നിന്നകലും, നമ്മൾ പിശാചിന് സ്വന്തമാവും. അപ്പോൾ നമ്മെ സ്വന്തമാക്കാൻ വേണ്ടി, നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി പിശാചൊരുക്കുന്ന ഒരു കെണിയാണ് മറ്റുള്ളവരിൽ നിന്നുള്ള സഹനം, വേദന. പക്ഷേ അങ്ങനെ പിശാച് കെണിയൊരുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, യേശു നാമത്തെ പ്രതി നമ്മൾ ആ വ്യക്തിയോട് ക്ഷമിക്കുകയും ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പരിശുദ്ധാത്മാവനാന്നറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ, നമ്മുടെ മേൽ പിശാചൊരുക്കുന്ന കെണി പരാജയപ്പെടുന്നു എന്ന് മാത്രമല്ല, ആ
വ്യക്തിയെ കൂടി നേടിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യാം. അപ്പോൾ മൂന്നാമത്തെ ഒരു വലിയ നേട്ടം, നമ്മൾ ക്ഷമിച്ചു പ്രാർത്ഥിച്ചാൽ യഥാർത്ഥ ശത്രു പിശാജ് പരാജയപ്പെടുന്നു. പിശാജ് പരാജയപ്പെടുന്ന വഴിയായി ഏത് വ്യക്തിയാണോ നമ്മെ ഉപദ്രവിക്കുന്നത്, വേദനിക്കുന്നത്, ആ വ്യക്തിയിലേക്ക് കൂടി പരിശുദ്ധാത്മാവ് കടന്നു വരാനും ആ വ്യക്തി മാനസാന്തരപ്പെടാനും കൂടി ഇടയായിത്തീരുന്നു. ഇനി നമ്മൾ ഇങ്ങനെയൊക്കെ ക്ഷമിക്കണം, ക്ഷമിച്ചു പ്രാർത്ഥിക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചാലും പലപ്പോഴും നമുക്ക് സഹനത്തിൻ്റെയും വേദനയുടെയും ഒക്കെ നാളുകളിൽ ക്ഷമിക്കാനായിട്ട് അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം. ഒരാൾ നമ്മെ വേദനിപ്പിക്കുമ്പോൾ ആ വ്യക്തിയോട് ഈശോ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ അതത്ര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ക്ഷമിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ സാധിക്കും? കുരിശിലെ ഈശോയെ മാതൃകയാക്കിയാൽ മാത്രമേ നമുക്ക് ഈശോ ക്ഷമിച്ച പോലെ ക്ഷമിക്കാൻ പറ്റുള്ളൂ. കുരിശിലെ ഈശോ എപ്രകാരം ക്ഷമിച്ചു? ഈശോ ഇപ്രകാരം പറയുന്നു, നാം കാണുന്നു, പിതാവെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണേ. ഈശോ തന്നെ കുരിശിൽ തറച്ചവർ, തന്നെ ഒറ്റിക്കൊടുത്തവൻ, തൻ്റെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടിയവർ, ഇവരോടെല്ലാം ക്ഷമിക്കാൻ വേണ്ടി ഈശോ പറയുന്ന കാര്യം ഇതാണ്. ഈശോ ആദ്യമേ തന്നെ അങ്ങ് തീരുമാനിക്കുവാണ്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല. അറിവില്ലായ്മ കൊണ്ടാണ് ഇവർ ഈ ക്രൂരതയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് കർത്താവെ ഇവരോട് ക്ഷമിക്കണേ. പ്രിയപ്പെട്ടവരെ, നമ്മെ വേദനിപ്പിക്കുന്നവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റണമെങ്കിൽ ഈശോയുടെ ഈ ഒരു മനോഭാവത്തിൽ നിന്ന് കടന്നു വരണം. എന്നെ വേദനിപ്പിക്കുന്ന വ്യക്തി അറിവില്ലായ്മ കൊണ്ട് അത് ചെയ്യുന്നതാണ്. ഇങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അവർ പൂർണ്ണ അറിവോടുകൂടി ആയിരിക്കും ഒരു പക്ഷെ നമ്മെ വേദനിപ്പിക്കുക. ഇനിയും വേദനിപ്പിക്കും, ഇനിയും ഉപദ്രവിക്കും എന്നൊക്കെ നമുക്ക് ബോധ്യമുണ്ടാവും. ഈശോയുടെ കുരിശും അങ്ങനെയായിരുന്നല്ലോ. ഈശോയെ കുരിശി തറച്ച ഭടന്മാരൊന്നും അബോധാവസ്ഥയിലല്ല അത് ചെയ്തത്. ഈശോയെ ചമ്മട്ടികൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചവരും തലയെ മുൾമുടി അടിച്ചമർത്തി സന്തോഷിച്ചവരൊന്നും അങ്ങനെ അബോധാവസ്ഥയിലല്ല ചെയ്തത്. യഹൂദന്മാരാകട്ടെ, വളരെ കാലത്തെ അവരുടെ ഗൂഢതന്ത്രങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഈശോയിലെ കുരിശ് സാധ്യമാക്കിയെടുക്കുന്നത്. പക്ഷേ എന്താ കർത്താവ് പറയുന്നത്? കർത്താവ് പറയുന്ന ഇതാണ്, യഥാർത്ഥത്തിലുള്ള ദൈവീക ജ്ഞാനം ഇവരിലില്ല. യഥാർത്ഥത്തിലുള്ള ജ്ഞാനം നൽകുന്ന, അറിവ് നൽകുന്ന പരിശുദ്ധാത്മാവ് ഇവരില്ല. അപ്പൊ ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന, ദൈവം നൽകുന്ന ജ്ഞാനമില്ലായ്മ, അറിവില്ലായ്മ കൊണ്ടാണ് അവര് ഈ പറയുന്ന തിന്മകളൊക്കെ ചെയ്തത്. ഈ ഒരു മനോഭാവം നമുക്കുണ്ടാവാൻ പറ്റുമോ? ഈ ഒരു മനോഭാവം നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എന്നെ വേദനിപ്പിക്കുന്ന വ്യക്തി, എന്നെ ഉപദ്രവിക്കുന്ന വ്യക്തി പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ജ്ഞാനമില്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നത്. അവന് അറിവില്ല, ദൈവം നൽകുന്ന അറിവില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുക വഴിയായിട്ട് നമുക്കുണ്ടാവുന്ന വേദനകൾ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പാപമാണ് എന്നത് മനസ്സിലാക്കാനുള്ള അറിവില്ലാത്തത് കൊണ്ട്, അത് നൽകുന്ന പരിശുദ്ധാത്മാവും ജ്ഞാനവും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് മുട്ടിമേൽ നിൽക്കാൻ പറ്റും, കരങ്ങൾ ഉയർത്താൻ പറ്റും. ഈശോയെ അറിവില്ലായ്മ കൊണ്ടാണ് അവനിത് ചെയ്യുന്നത്, അറിവില്ലായ്മ കൊണ്ടാണ് അവളിത് പറയുന്നത്. ഈശോയെ പരിശുദ്ധാത്മാവിനെ അവർക്ക് നൽകണേ, പരിശുദ്ധാത്മ നൽകുന്ന ജ്ഞാനം ഉണ്ടാകട്ടെ. അപ്പോൾ അവർ ഈ തിന്മയുടെ വഴികൾ ഉപേക്ഷിച്ച് നന്മ ചെയ്യാൻ തുടങ്ങും, അവര് ദൈവീകരായി തീരും, നാമും അവരെ നേടിയെടുത്ത വഴിയായിട്ട് അനുഗ്രഹിക്കപ്പെടും. ഈ വരുന്ന ആരാധനാവേളയിലും നമ്മെ വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച്, നമ്മെ വേദനിപ്പിച്ച, കഴിഞ്ഞ നാളുകളിൽ നമ്മെ വേദനിപ്പിച്ച എല്ലാ വ്യക്തികളെയും സമർപ്പിച്ച് കർത്താവെ പരിശുദ്ധാത്മാവിന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയെ, നിന്റെ കുരിശിനെ പ്രതി ഞാൻ അവരോട് ക്ഷമിക്കുന്നു, അവർക്ക് പരിശുദ്ധാത്മാവ് നൽകണേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമുക്കും അവർക്കും അനുഗ്രഹത്തിന് കാരണമാകട്ടെ. ദൈവം നമ്മെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ, ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ഈശോ
എന്റെ കരങ്ങൾ നീട്ടിക്കൊണ്ട് ആരാധിക്കും എന്റെ ദൈവത്തെ, സന്തോഷത്തോടെ ഈശോയെ ആരാധിച്ചുകൊണ്ട് ആരാധിക്കും എന്റെ ദൈവത്തെ, ഞാൻ പൂർണ്ണ ഹൃദയമോടെ എന്നും എപ്പോഴും സന്തോഷത്തിലും സങ്കടത്തിലും എന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കും എന്ന് പുതുജ്ഞിയോടെ ചേർന്ന് പറട്ടെ. ആരാധിക്കും ആരാധിക്കും എന്റെ ദൈവത്തെ, ഞാൻ പൂർണ്ണ മനസ്സോടെ ആരാധിക്കും എന്റെ ദൈവത്തെ, ഞാൻ പൂർണ്ണ ഹൃദയമോടെ ആരാധന ആരാധിക്കും എന്റെ ദൈവത്തെ, ഞാൻ പൂർണ്ണ ശക്തിയോടെ. പത്രോസ്ലിഹ എഴുതിയ ലേഖനം, ഒന്നാം ലേഖനം 4:13 വചനത്തിൽ ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിന്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ, അവന്റെ മഹത്വം വെളിപ്പെടുമ്പോൾ നിങ്ങൾ അത്യധികം ആഹ്ലാദിക്കും. ക്രിസ്തുവിന്റെ നാമനിമിത്തം നിന്ദിക്കപ്പെട്ടാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. എന്തെന്നാൽ മഹത്വത്തിന്റെ ആത്മാവ്, അതായത് ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. അപ്പസ്തോലന്മാർ ഈശോയെ പ്രതി പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നപ്പോൾ, അവമാനിക്കപ്പെട്ടപ്പോൾ, അടിയേറ്റപ്പോൾ ദൈവത്തെ സ്തുതിച്ചു, ആരാധിച്ചു, നന്ദി പറഞ്ഞു. കാരണം അവർക്കുള്ള ബോധ്യം ഇതായിരുന്നു: യേശു നാമത്തെ പ്രതി പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാൽ അത് അനുഗ്രഹത്തിനുള്ളതാണ്. യേശു നാമത്തെ പ്രതി വേദനകൾ സഹിക്കേണ്ടി വന്നാൽ, അവമാനിക്കപ്പെട്ടാൽ അത് ഉന്നതമായ മഹത്വത്തിന് വേണ്ടി ദൈവമൊരുക്കുന്ന സഹനങ്ങളാണ്. ഗാനത്തോട് ചേർന്ന് നമുക്ക് വീണ്ടും ഈശോയെ ആരാധിക്കാം. ഇതാ, ശ്ലീഹന്മാർ വേദനയിൽ ആരാധിച്ചതുപോൽ, സഹനങ്ങളിലും കഷ്ടതകളിലും അപ്പസ്തോലന്മാർ ആരാധിച്ചതുപോൽ, ഞങ്ങളുടെ വേദനയിലും ഞങ്ങളുടെ സഹനങ്ങളിലും ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇത് ഹൃദയത്തിൽ നിന്ന് വരട്ടെ. ഗാനത്തിന്റെ വരികൾ നമ്മളുടെ ഒരു പ്രഖ്യാപനമാകട്ടെ. ഈശോയെ വേദന വരുമ്പോഴും സഹനം വരുമ്പോഴും, ഈശോയെ നിന്നിൽ നിന്ന് വേദനയും സഹനവും സ്വീകരിച്ചുകൊണ്ട്, നിന്നിൽ നിന്ന് കഷ്ടപ്പാട് സ്വീകരിച്ചുകൊണ്ട് ഞാൻ നിന്നെ ആരാധിക്കും. കാരണം അതിനൊക്കെ പുറകിൽ ദൈവാനുഗ്രഹത്തിന്റെ വഴികളുണ്ട്. ഗാനത്തോട് ചേർന്ന് ഈശോയെ ആരാധിക്കാം. സന്തോഷത്തോടെ പീഡനമേൽക്കുമ്പോഴും ആരാധിക്കും എന്റെ ദൈവത്തെ, എന്റെ ദൈവത്തെ ആരാധിക്കും. ലേഖനായി നിന്ദനമേൽക്കുമ്പോഴും ആരാധിക്കും എന്റെ ദൈവത്തെ, വൈരികൾ എതിർത്താൽ ജീവനെ മറന്നു ഞാൻ ആരാധിക്കും എന്റെ ദൈവത്തെ, വൈരികൾ എതിർത്താൽ ജീവനെ മറന്നു ഞാൻ ആരാധിക്കും. ആരാധിക്കും എന്റെ ദൈവത്തെ, ഞാൻ പൂർണ്ണ മനസ്സോടെ ആരാധിക്കും എന്റെ ദൈവത്തെ, ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ഇതാ പത്രോസ് എന്ന തന്റെ ഒന്നാം ലേഖനത്തിൽ വീണ്ടും ഇപ്രകാരം പത്രോസ്ലിഹ പറഞ്ഞു വെക്കുന്നു. 2:19 അന്യായമായി നിങ്ങൾ പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദങ്ങൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരും. നമ്മൾ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ, മറ്റുള്ളവർ നമ്മെ വേദനിപ്പിക്കുമ്പോൾ, ദൈവഹിതപ്രകാരം അത് സമർപ്പിച്ച് ദൈവചിന്തയോടെ സഹിച്ചാൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. നമ്മൾ കർത്താവിന്റെ വചനത്തിലൂടെ മനസ്സിലാക്കിയ കാര്യം ഇതാണ്: പിശാച് നമുക്ക് വേണ്ടി വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കാൻ വേണ്ടി ഇതാ കെണിയൊരുക്കുമ്പോ, നമ്മൾ ക്ഷമിച്ചു പ്രാർത്ഥിച്ച അത് ദൈവാനുഗ്രഹത്തിന് കാരണമായി തീരും. നമ്മുടെ മേലുള്ള പിശാചിന്റെ പദ്ധതി പൊളിക്കപ്പെടും. പരിശുദ്ധാത്മാവ് ദൈവിക പദ്ധതി നമ്മുടെ മേൽ വിജയം പ്രാപിക്കും. ഇപ്പോൾ കർത്താവിന്റെ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും വലതുകരമൊന്നുയർത്തട്ടെ, ഇടതുകരം നെഞ്ചോട് വെക്കട്ടെ. ഇതാ ഈശോയിലേക്ക് നോക്കിക്കൊണ്ട്, വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് ഇപ്രകാരം അധികാരത്തോടെ ഏറ്റുവല്ലി പ്രാർത്ഥിക്കട്ടെ. കർത്താവിന്റെ വചനം പറയുന്നുണ്ടല്ലോ,
നമ്മൾ മക്കളെങ്കിൽ അവകാശികളുമാ. ദൈവ കൃപയ്ക്ക് നമ്മൾ അവകാശികളാ, ദൈവ അനുഗ്രഹത്തിന് അവകാശികളാ. ദൈവ നാമത്തിൽ ചോദിച്ചാൽ അത് ലഭിക്കാൻ നമുക്ക് അവകാശമുണ്ട്. ഇപ്രകാരം അച്ഛനോട് ചേർന്ന് ഏറ്റവും വലിയ പ്രാർത്ഥിക്കട്ടെ. തിരുവോസ്തിരൂപനായ ഈശോയെ, തിരുവോസ്തിരൂപനായ ഈശോയെ, നിന്റെ നാമത്തെ പ്രതി, നിന്റെ നാമത്തെ പ്രതി, ഞങ്ങളെ വേദനിപ്പിക്കുന്നവരോട്, ഞങ്ങളെ വേദനിപ്പിക്കുന്ന, ഞങ്ങൾ ക്ഷമിക്കുന്നു, ഞങ്ങൾ ക്ഷമിക്കുന്നു. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, ഞങ്ങളുടെ വേദനകൾ, ഞങ്ങളുടെ വേദനകൾ, മറ്റുള്ളവരിൽ നിന്ന് ഞങ്ങൾ ഏൽക്കുന്ന, മറ്റുള്ളവരിൽ ഞങ്ങൾ ഏൽക്കുന്ന സഹനങ്ങൾ, സഹനങ്ങൾ, ദൈവഹിതപ്രകാരം, ദൈവഹിതപ്രകാരം അനുഗ്രഹത്തിന് കാരണമാകട്ടെ, അനുഗ്രഹത്തിന് കാരണമാകട്ടെ. കർത്താവായ ഈശോയെ, കുരിശിൽ കിടന്നുകൊണ്ട് നീ ക്ഷമിച്ചു പ്രാർത്ഥിച്ചതുപോലെ, അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വേദനിപ്പിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അവർ അറിവില്ലായ്മ കൊണ്ട് ഞങ്ങളെ വേദനിപ്പിച്ചതിന് ഞങ്ങൾ മാപ്പ് കൊടുക്കുന്നു. ഈശോയെ, അവരെ നീ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവനാ നിറക്കണമേ, അവരെ ഓർത്ത്, അവരിലൂടെ, മറ്റുള്ളവരിലൂടെ ഞങ്ങളെ കടന്നു വന്ന എല്ലാ സഹനങ്ങളെയും ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ സ്തോത്രം, ഈശോയെ അനുഗ്രഹമാക്കി മാറ്റണേ. ഈശോയെ സഹനങ്ങൾ അനുഗ്രഹങ്ങളായി മാറട്ടെ. ദൈവ അനുഗ്രഹത്തിനുള്ള വഴികളായി മാറട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ആരാധനാഗീതത്തോട് ചേർന്ന് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന.